Holy Trinity, the holiest to see. Pidavinum, Putranum, Parishuddhaatmavinum. Trithvam, Devika Rahasyathinte Karagana Kadal. Holy Trinity, the holiest to see. Abrahaminu moonu dudanmarude roopathil. Adile trithvam tanne velivaakki. അബ്രാമിനു മൂന്ന് ദൂതന്മാരുടെ രൂപത്തിൽ ആദിയിലെ ത്രിത്വം തന്നെ തന്നെ വെളിവാക്കി അന്നാ ചിരിയുടെ പുത്രനിസാക്കിനെ നൽകിയപ്പോൾ ഇന്നും ആ സന്തോഷം നമ്മളിൽ നൽകുമേ ശുദ്ധ ത്രിത്വം അന്നാ ചിരിയുടെ പുത്രനിസാക്കിനെ നൽകിയപ്പോൾ ഇന്നും ആ സന്തോഷം നമ്മളിൽ നൽകുമേ ശുദ്ധ തൃത്വം ദൈവത്തെ തൃത്വമായിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റുമോ ഇറ്റ്സ് എ പ്യുർ മിസ്റ്ററി അതൊരു മഹാരഹസ്യമാണ് ഹോളി ട്രിനിറ്റി ദ ഹോളിയസ്റ്റ് ടു സീ പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ പടിവാതിൽക്കൽ എത്തിയിരിക്കുന്നു എന്താണ് പരിശുദ്ധ തൃത്വം ദ ട്രിയൂൺ ഗോഡ് ഈശോമിശിഹായ് ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ പരിശുദ്ധ തൃത്വമെന്നോ തൃത്വയുഗ ദൈവമെന്നോ നമ്മുടെ തമ്പുരാൻ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ എന്താണ് പരിശുദ്ധ തൃത്വം ക്രിസ്തീയ ആധ്യാത്മിക ദൈവശാസ്ത്രത്തിൻ്റെ പാതയിൽ കീറാമുട്ടിയായ ഒരു വാക്ക് തൃത്വം ദൈവം ഏകനാണ് എന്നാൽ മൂന്ന് വ്യക്തികളാണ് ഈ ആധ്യാത്മിക ദൈവശാസ്ത്ര സിദ്ധാന്തമാണ് തൃത്വരഹസ്യത്തിൻ്റെ കാതൽ ദൈവം ഏകനാണ് എന്നാൽ തൃത്വത്തിൽ മൂന്നാളുകളുണ്ട് ഒരേ മഹത്വവും ഒരേ പ്രകാശവും ഒരേ ആരാധന അർഹതയുമുള്ള മൂന്ന് വ്യക്തികൾ ദൈവം ഏകനാണ് എന്നാൽ മൂന്ന് വ്യക്തികൾ ചേർന്ന ദൈവിക രഹസ്യമാണ് തൃത്വം പറഞ്ഞു കുഴപ്പിച്ചോ ഞാൻ കാലാകാലങ്ങളായി പിതാവും പുത്രനും പരിശുദ്ധ ഹൃദയമെന്ന് നാം വിളിച്ച് ആരാധിക്കുന്ന പരിശുദ്ധ തൃത്വം പക്ഷെ നാം അതിനെ എങ്ങനെ മനസ്സിലാക്കും ഈ തൃത്വൈക ദൈവത്തെ നാം എങ്ങനെ മനസ്സിലാക്കും മനുഷ്യനെ പോലും പഠിക്കുവാൻ ശാസ്ത്രത്തിൻ്റെ പഠനത്തിന് കഴിയുന്നില്ല ബന്ധങ്ങളിലൂടെയാണ് ഇന്ന് മനുഷ്യനെ പഠിക്കുന്നത് നാം അറിയണം തൃത്വം എന്ന രഹസ്യത്തെ അപഗ്രഥിച്ച് പഠിച്ച് നാം തീരുകയില്ല വിശുദ്ധ അഗസ്റ്റിൻ്റെ ജീവിതത്തിൽ മനോഹരമായ ഒരു ലെജൻഡ് ഉണ്ട് ലെജൻഡ് വിശുദ്ധ അഗസ്റ്റിൻ ദേ ട്രിനിത്താത്തെ എന്ന ഒരു വലിയ ട്രീറ്റീസ് വലിയ ഒരു ഗ്രന്ഥം തൃത്വൈക ദൈവത്തെക്കുറിച്ച് പൂർത്തിയാകുവാൻ 20-ൽ പരം വർഷങ്ങളെടുത്ത് അധ്വാനിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരിക്കൽ കടൽ തീരത്ത് ചെന്നപ്പോൾ ഒരു കുഞ്ഞു ബാലൻ കടലിൽ നിന്നും ഒരു കക്കയുടെ തോട്ടിൽ വെള്ളമെടുത്ത് ഒരു കുഴിയിൽ കൊണ്ടൊഴിക്കുന്നു തിരിച്ചു വരുന്ന വെള്ളമെടുക്കുന്നു കുഴിയിൽ കൊണ്ടൊഴിക്കുന്നു തിരിച്ചു വന്ന് കടലിൽ നിന്ന് കോരുന്നു കുഴിയിൽ കൊണ്ടൊഴിക്കുന്നു അഗസ്റ്റിൻ ചോദിച്ചു ഏയ് അരുമക്കുഞ്ഞേ നീ എന്തായി കാണിക്കുന്നത് ബാലൻ ഉടനെ മറുപടി പറഞ്ഞു എന്ത് സംശയം ഞാൻ ഈ കടൽ വെള്ളം കോരി കുഴി നിറയ്ക്കുകയാണ് അഗസ്റ്റിൻ പറഞ്ഞു എന്തൊരു ഭോഷനാ നീ കടൽ വെള്ളം കുഴിയിൽ ഒതുക്കുകയോ കടൽ വെള്ളത്തെ എന്നെങ്കിലും നിനക്ക് കോരി ഈ കുഴിയിൽ മൂടി ഒതുക്കാൻ കഴിയുമോ കുഞ്ഞെ അപ്പോൾ ആ ബാലൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞത്രേ ആ അസാധ്യ കാര്യമല്ലേ അന്നും ചെയ്യുന്നത് അഗസ്റ്റിൻ ചോദിച്ച് ഏത് കാര്യം ബുദ്ധിക്ക് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റാത്ത ബുദ്ധിക്ക് ഒരിക്കലും അളന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത തൃത്വത്തെ അങ്ങ് അങ്ങയുടെ കൊച്ചു കുഴി പോലെയുള്ള ബുദ്ധി കൊണ്ട് അളന്ന് ഒതുക്കാൻ ശ്രമിക്കുകയല്ലേ അഗസ്റ്റിൻ തൻ്റെ പഠനങ്ങളെ കീറാമുട്ടി പഠനങ്ങളെ പിന്നീട് പ്രാർത്ഥനയിൽ ഒതുക്കിയെന്നാണ് പറയുന്നത് തൃത്വം ദൈവം തന്നെ വെളിപ്പെടുത്തി തന്നാൽ മനസ്സിലാകുന്ന ഒരു പുണ്യരഹസ്യമാണ് തൃത്വം എന്ന വാക്ക് ട്രിയാസ് എന്ന ഗ്രീക്ക് പദം ആദ്യം ഉപയോഗിച്ചത് അന്ത്യോക്കിയയിലെ തിയോഫിലസ് ആണെന്നാണ് പഠനം ലത്തീനിൽ ട്രിനിത്താസ് എന്ന അർത്ഥത്തിൽ ഈ പദം ആദ്യം ഉപയോഗിച്ചത് തൃത്തുല്യനുമാണ് പ്രിയപ്പെട്ടവരെ തൃത്വൈക ദൈവം ഒരു യാഥാർത്ഥ്യമാണോ അതോ ഒരു ഒരു ഇമാജിനേഷൻ ആണോ ഭാവനയാണോ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും തൃത്വം ദൈവിക രഹസ്യത്തിന്റെ കരകാണ കടൽ ഹോളി ട്രിനിറ്റി ദ ഹോളിയസ്റ്റ് ടു സീ പുതിയ നിയമം പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി കാണാം
മൂന്ന് ദൈവിക ആളുകളുടെ സാന്നിധ്യം ബൈബിളിലുണ്ട്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ സ്നാനം കഴിഞ്ഞ ഉടനെ മിശിഹ വെള്ളത്തിൽ നിന്ന് കയറി, അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിനെ പോലെ ഇറങ്ങി, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ എന്ന് പറയുന്ന സ്വരവും ഉണ്ടായി. അബാപിതാവിൻ്റെ സ്വരം, പരിശുദ്ധയുടെ പറപറക്കൽ, മിശിഹായുടെ സാന്നിധ്യം. എന്നാൽ നാം ഇന്നും ദൈവിക സത്തയിലെ മൂന്നാളുകളെ മനസ്സിലാക്കുന്നതിൽ പാളിപ്പോയിട്ടുണ്ട്. ചിലപ്പോൾ ചില മതാധ്യാപകർ കുഞ്ഞുങ്ങൾക്ക് ശരിക്കും മനസ്സിലാകാൻ വേണ്ടി ഒരു ഇമേജറി ഉപയോഗിക്കാറുണ്ട്. മക്കളെ, വെള്ളം അത് വീണ്ടും തണുപ്പിച്ച് ശൈത്യമാർന്നാൽ മഞ്ഞായി ഐസായി മാറും. അത് ചൂടേറ്റ് കനീഭവിച്ചാൽ നീരാവിയാകും, ആവിയാകും. അങ്ങനെ ജലത്തിൻ്റെ മൂന്ന് ഭാവങ്ങളാണ് ഖരം, ദ്രവം, വാതകം. ഇതാണ് തൃത്വം. പക്ഷേ ഇതൊരു പാഷണ്ഡതയാണ്, മോഡലിസം എന്നറിയപ്പെടുന്ന ഒരു പാഷണ്ഡതയാണ്. ദൈവിക സത്തയുടെ മൂന്ന് ഭാവങ്ങളല്ല പിതാവും പുത്രനും പരിശുദ്ധ രൂഹയും. പിന്നെയോ, ഒരേ മഹത്വം, ഒരേ ശക്തി, ഒരേ ദൈവത്വം, മൂന്ന് വ്യക്തികൾ, ഏക സത്ത. ഹോമോ ഊസിയോസ് എന്ന ഗ്രീക്ക് പദമാണ് സമസത്ത. സമാനസത്തയല്ല. ആരിയുസിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞു, പുത്രനായ ദൈവം പിതാവിൻ്റേത് പോലെയുള്ള സത്തയാണ്, പിതാവിനോളം ദൈവമല്ല. എന്നാൽ ഇന്ന് വരെ സഭയ്ക്ക് കിട്ടിയിട്ടുള്ള ദൈവശാസ്ത്രത്തിൽ തൃത്വത്തെ വിശദീകരിക്കാനുള്ള ഏറ്റവും മനോഹരമായ പദം പെരിക്കൊറേസിസ് എന്ന ഗ്രീക്ക് പദമാണ്. പെരിക്കൊറേസിസ് എന്ന ഗ്രീക്ക് പദം നാം മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിലെ മൂന്നാളുകൾ എങ്ങനെയാണ്? പിതാവ് ഒരേ സമയം പുത്രനിലും പരിശുദ്ധ റൂഹയിലും ഒരേപോലെ വസിക്കുന്നു. പുത്രൻ ഒരേ സമയം പരിശുദ്ധ റൂഹയിലും പിതാവിലും വസിക്കുന്നു. പരിശുദ്ധാത്മാവ് ഒരേ സമയം പിതാവിലും പുത്രനിലും ഒരേപോലെ ഓളം വിട്ടുകയാണ്. ചുരുക്കത്തിൽ, തൃത്വത്തെ മനസ്സിലാക്കുമ്പം, തൃത്വത്തെ മനസ്സിലാക്കി തൃത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പം, പഠിക്കാനാണോ പ്രാർത്ഥിക്കാനാണോ നമ്മുടെ പുറപ്പാട്? പ്രാർത്ഥിക്കാനാണെങ്കിൽ ചില കാര്യങ്ങൾ പറയാം, പഠിക്കാനാണെങ്കിൽ അഗസ്റ്റിനും കുഞ്ഞും തമ്മിലുള്ള സംവാദം ഓർക്കണം. കടലലയൊരു മണൽ ചുഴിയിൽ ഒതുങ്ങുമോ, കർത്താവൻ ബുദ്ധിയിൽ ഒതുങ്ങുമോ? കടലലയൊരു മണൽ ചുഴിയിൽ ഒതുങ്ങുമോ, കർത്താവൻ ബുദ്ധിയിൽ ഒതുങ്ങുമോ? മാനവ ബുദ്ധി തൻ ചെറുനാഴികൊണ്ട് തൃത്വത്തെ അളന്നിടുമോ നീ? മാനവ ബുദ്ധി തൻ ചെറുനാഴി കൊണ്ട് തൃത്വത്തെ അളന്നിടുമോ? മനുഷ്യ തൃത്വത്തെ അളന്നിടുമോ? പ്രാർത്ഥിക്കാനാണെങ്കിൽ ഒരു കാര്യം അറിയണം, ദൈവം ഏകനാണെന്നും തൃത്വമാണെന്നും പറയുമ്പോൾ നാം അറിയേണ്ട ആദ്യത്തെ പാഠം, ദൈവമേകനാണെങ്കിലും അവിടുന്ന് ഏകാകിയല്ല. ഏകാകിയല്ലാത്ത ദൈവം ഏകനായ മനുഷ്യനെ കണ്ടപ്പോൾ, മനുഷ്യഭാഷയിൽ പറഞ്ഞാൽ, ഹൃദയം തപിച്ചു. ഏകനായ ദൈവം ഏകാകിയല്ലാത്തത് കൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കാനും ഒറ്റയാനാകാനും ഞാൻ ശ്രമിക്കുമ്പോൾ പിടയും. എൻ്റെ ദൈവം ബന്ധങ്ങളുടെ ദൈവമാണ്. എൻ്റെ ദൈവം തൃത്വത്തെ ഞാൻ ആഘോഷിച്ച് ആരാധിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ദൈവം ഇട്ടു തരുന്ന ആദ്യത്തെ പാഠം, ഏകാകിയല്ലാത്ത ദൈവം നീ ഏകാകിയായിരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, ചേർന്ന് നിൽക്ക്, ബന്ധങ്ങൾക്ക് ഊടും പാവും നൽക. യു മീൻ യുവർ റിലേഷൻ. ജോൺ പൊടിരണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞില്ലേ, യു ആർ യുവർ റിലേഷൻ. നീ നിന്റെ ബന്ധങ്ങളാണ്, നീ നിന്റെ ബന്ധങ്ങളാണ്, നിന്റെ ബന്ധങ്ങളിലാണ് നിന്റെ അസ്തിത്വം. ബന്ധങ്ങളെ പവിത്രമാക്കാനും ആഘോഷിക്കുവാനും നമ്മെ ശക്തിപ്പെടുത്തുന്നത് കുടുംബദൈവമാണ്. വി ഹാവ് എ ഫാമിലി ഗോഡ്. നമുക്കൊരു കുടുംബമുണ്ട്, നമുക്കൊരു കുടുംബ ദൈവമുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധയും. പെരിക്കൊറേസിസ് എന്ന് വിളിക്കപ്പെടുന്ന ദൈവശാസ്ത്ര പദത്തിൻ്റെ അർത്ഥപ്രകാരം ചേർന്ന് നിൽക്കുന്നത് പോലെ എവിടെ ചേർന്ന് നിൽക്കുന്നു. അതുകൊണ്ടാണ് ക്രിസ്തു മിശിഹ പറഞ്ഞത്, ഭൂമിയിൽ രണ്ടോ അതിലധികമോ ആളുകൾ ഒന്ന് ചേർന്നാൽ അവിടെ ഞാനുണ്ടെന്ന്. കേവലം ഞാനാണോ?
ഞങ്ങളാണ്. യോഹന്നാൻ സുവിശേഷം 14:23 നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ആരെങ്കിലും എൻ്റെ കൽപ്പന അനുസരിച്ചാൽ പിതാവ് അവരെ മാനിക്കും, ഞങ്ങൾ വരും, ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് വസിക്കും. ഞങ്ങൾ, നമ്മുടെ ദൈവം ഒരു ഞങ്ങളാണ്, നമ്മളാണ്, കുടുംബമാണ്, ബന്ധമാണ്. ആരാധകൻ തൃത്വത്തെ മനസ്സിലാക്കുമ്പോൾ അവൻ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും. രണ്ടാമത്തെ പാഠം ലൂക്കായുടെ സുവിശേഷം 10:21 ഈശോമിശിഹ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചുകൊണ്ട് പറഞ്ഞു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഈ കാര്യങ്ങൾ പണ്ഡിതരിൽ നിന്നും വലിയവരിൽ നിന്നും മാറ്റി കുഞ്ഞുങ്ങൾക്ക്, നിഷ്കളങ്കർക്ക് വെളിപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, നാം എന്താ മനസ്സിലാക്കേണ്ടത്? തൃത്വം, തൃത്വത്തിൻ്റെ ബന്ധം ഞാൻ എൻ്റെ ഉള്ളിലേക്ക് എടുത്തു വയ്ക്കും തോറും എനിക്ക് വളരെ നിഷ്കളങ്കത സ്വാഭാവികമായി ലഭിക്കും. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുമെന്നാണ് കരുതുന്നത്. സരളമായൊരു പഠനമാണ്. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ച്, ലോകത്തിലെ ഏറ്റവും സിമ്പിളസ്റ്റ് ബീങ്, നോക്കിയേ, ഭൂമിയിലെ ഏറ്റവും ലളിതമായ സത്ത, ലളിതമായ വ്യക്തിത്വം, ലളിതമായ സത്ത ദൈവമാണ്. നമ്മുടെ ദൈവത്തെ വലിയ അങ്ങേ അറ്റത്ത് കാണുക, നമുക്കൊരിക്കലും ദൈവത്തെ മനസ്സിലാക്കത്തില്ല. ഉന്നതങ്ങളിലും ദൂരത്തും അകലത്തും അങ്ങനെ അല്ല പറയപ്പെടുവരെ. ഫിലോസഫി ഉൾപ്പെടെ ചിന്തകർ പറയുന്നത് ഭൂമിയിലെ ഏറ്റവും ലളിത സത്ത, ബാക്കിയെല്ലാം കോംപ്ലിക്കേറ്റഡാണ്. മനുഷ്യനും നാം എല്ലാം സരളഹൃദയത്തിൻ്റെ മേലെ വേറെ മൂടുപടമിട്ട് മാറി മാറി കൂടുതൽ കൂടുതൽ സങ്കീർണ വ്യക്തികളായിപ്പോയി. ദൈവം ലളിത സത്തയാണ്, ലളിത സത്ത, ഏകകോശ ജീവിയെപ്പോലെ ലളിത സത്ത, നിഷ്കളങ്കതയും നൈർമല്യവും അവൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ടാണ് ഈശോ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പിതാവിനോട് പറയുന്നത്, കുഞ്ഞുങ്ങൾക്ക് വെളിപ്പെടുത്തുന്ന നിഷ്കളങ്കതയാണ് നമ്മുടെ സ്നേഹം. തൃത്വത്തിൻ്റെ മഹോത്സവത്തിൽ ദൈവം നമുക്ക് തരുന്ന പാഠം, ഒരു മറയുമില്ലാതെ പരസ്പരം വെളിപ്പെടുത്തുന്ന ദൈവിക ആളത്തങ്ങളുടെ സംഗമം നമ്മുടെ ബന്ധങ്ങളിലേക്ക് വരണം. ഒരു ഡിവൈൻ ട്രാൻസ്പെറൻസി, ഒരു നിഷ്കളങ്കത സ്വഭാവത്താൽ ലഭിക്കുന്നത് തൃത്വം വഴിയാണ്. തൃത്വത്തെ മനസ്സിലാക്കിയതിൻ്റെ ലക്ഷണമാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും. തൃത്വം, ദൈവിക രഹസ്യത്തിന്റെ കരകാണക്കടൽ. മൂന്ന്, തൃത്വത്തെ മനസ്സിലാക്കുന്ന തോതനുസരിച്ച് എൻ്റെ പരസ്പര അഭിനന്ദനങ്ങൾ വർദ്ധിക്കും. 3:16-17 സ്നാനം കഴിഞ്ഞ ഉടനെ അവൻ വെള്ളത്തിൽ നിന്ന് കയറി, പരിശുദ്ധാത്മാവ് നിഴൽ വീഴ്ത്തി പറപറന്നു, ദൈവപിതാവ് തൻ്റെ അംഗീകാര മുദ്ര അറിയിച്ചു. നോക്കണേ, തൃത്വത്തിൻ്റെ ആഴം കണ്ടോ? പുത്രന് ചുറ്റും പറന്ന് അവനെ ആനന്ദിപ്പിക്കുന്ന റൂഹ, അവൻ അംഗീകാര മുദ്ര കൊടുക്കുന്ന പിതാവ്. പുത്രനാകട്ടെ അന്ത്യവിധിയെക്കുറിച്ച് പോലും പറയുമ്പോൾ പിതാവിനെ ആദരിച്ചിട്ട് പറയുക, പിതാവിനല്ലാതെ മറ്റാർക്കും അതറിയില്ല. പ്രിയപ്പെട്ടവരെ, ഞാനും പിതാവും ഒന്നാണെന്ന് ഈശോ പറഞ്ഞെങ്കിൽ, ഞാനും പിതാവും ഒന്നാണെന്ന് പറഞ്ഞെങ്കിൽ തുല്യ മഹത്വമാണെന്ന് നാം എന്തിനു സംശയിക്കണം? തുല്യ മഹത്വം ഉണ്ടെങ്കിൽ പിതാവിൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് പുത്രൻ അറിയില്ലെന്ന് പറയുന്നത് എങ്ങനെയാണ്? അങ്ങനെയെങ്കിൽ പിന്നെ എങ്ങനെയാണ് പിതാവ് നൽകിയിട്ടുള്ളതിൽ നിന്നും പുത്രൻ സ്വീകരിച്ചു, എനിക്കുള്ളവയിൽ നിന്നെടുത്ത് പരിശുദ്ധാത്മാവ് തരുമെന്ന് മിശിഹ പറയുന്നത്? അകെ പ്രശ്നമായോ? ഒരു കാര്യം ഉറപ്പാണ്, പുത്രൻ്റെ ദൈവത്വവും പിതാവിൻ്റെ ദൈവത്വവും തുല്യമാണെന്ന് ബൈബിൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഞാനും പിതാവും ഒന്നാണ്, എനിക്കുള്ളതെല്ലാം പിതാവിൻ്റെതാണ്, പിതാവിനുള്ളതെല്ലാം എൻ്റെതും. പക്ഷേ എങ്കിലും തൻ്റെ പിതാവിനുള്ള ആദരവ് പുത്രൻ എപ്പോഴും നിലനിർത്തുകയാണ്. പുത്രൻ ഭൂമിയെ സഹായിച്ചില്ലേ? അനേകരെ സഹായിച്ചു. എങ്കിലും പുത്രൻ പരിശുദ്ധാത്മാവിനെ പരിചയപ്പെടുത്തുന്നത് സഹായകനെന്നാണ്. ഞാൻ പോകുന്നത് നല്ലതാണ്, പോയാൽ നിങ്ങൾക്ക് സഹായകനെ കിട്ടും. തന്നെക്കാൾ വലിയവനായി പരിശുദ്ധ റുഹയെ ഈശോ പരിചയപ്പെടുത്തുക, തന്നെക്കാൾ വലിയവനായി പിതാവിനെ പരിചയപ്പെടുത്തുക, പിതാവിനെ അന്ത്യവിധിയുടെ സമയം അറിയൂ, എനിക്കറിഞ്ഞുകൂടാ എന്ന് പറയുക വഴി താൻ വെളിപ്പെടുത്താനുള്ള കാര്യമല്ല, അത് ആബാപിതാവിൻ്റെ മഹത്വത്തിൻ്റെ രഹസ്യമാണെന്നർത്ഥം. തനിക്കറിയില്ലെന്നല്ല, താൻ വെളിപ്പെടുത്തേണ്ടതല്ല. പരസ്പരം ദൈവിക ആളുകൾ ആദരിക്കുന്നത് കണ്ടോ? തൃത്വത്തെ ഞാൻ മനസ്സിലാക്കുന്നു എന്നതിൻ്റെ തെളിവ് ഞാൻ ബന്ധങ്ങൾക്ക് കൊടുക്കുന്ന ആദരവാണ്. ബൈബിൾ പഠിക്കുമ്പോൾ നാം ഇതെല്ലാം മനസ്സിലാക്കുകയാണ്. ദൈവം ഏകനല്ല, മനുഷ്യൻ ഏകാഗിയായിരിക്കുന്നത് ഇഷ്ടപ്പെടുന്നുമില്ല. ചുരുക്കത്തിൽ,
ക്രിസ്തുവിൻ്റെ തിരുനാൾ എന്ന് വെച്ചാൽ ബന്ധങ്ങളുടെ തിരുനാളാണ്, ബന്ധങ്ങളുടെ ആഘോഷമാണ്. നമ്മുടെ ബന്ധങ്ങളിലെ പിഴവുകളും മുറിവുകളും ചതവുകളും മനസ്സിലാക്കി വെച്ചുകെട്ടി ക്രിസ്തുവിൻ്റെ പെരിക്കോറേസിസ് പോലെ ഒരു ഹ്യൂമൻ പെരിക്കോറേസിസ് ഉണ്ടാകണം. അതാണ് ക്രിസ്തുവം, ക്രിസ്തുവിൻ്റെ തിരുനാൾ, അതിൻ്റെ അർത്ഥം. അബ്രാമിന് മൂന്ന് ദൂതന്മാരുടെ രൂപത്തിൽ ആദിയിലെ ത്രിത്വം തന്നെ തന്നെ വെളിവാക്കി. അബ്രാമിന് മൂന്ന് ദൂതന്മാരുടെ രൂപത്തിൽ ആദിയിലെ ത്രിത്വം തന്നെ തന്നെ വെളിവാക്കി. അന്നാച്ചിരിയുടെ പുത്രനിസാക്കിനെ നൽകിയപോൽ ഇന്നും ആ സന്തോഷം നമ്മളിൽ നൽകുമേ ശുദ്ധതൃത്വം. അന്നാച്ചിരിയുടെ പുത്രനിസാക്കിനെ നൽകിയപോൽ ഇന്നും ആ സന്തോഷം നമ്മളിൽ നൽകുമേ ശുദ്ധതൃത്വം. ആമേൻ.